വെൽക്കം ടു ദേവൂസ് ലൈഫ് സ്റ്റൈൽ. ദേവൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഇന്ന് ദേവൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു നോർമൽ കുർത്തി ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് തുണി ഇതുപോലെ നാലായിട്ട് മടക്കി വിരിച്ചിട്ടുണ്ട്. ഇത് പ്ലെയിൻ തുണി ആയതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് രണ്ട് പാർട്ടും ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ അളവുകളൊന്ന് എഴുതാം. ആദ്യം ബോട്ടത്തിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. സെൻറ്റിമീറ്ററിൽ അത് ഇഞ്ചാണ്, 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ബോട്ടത്തിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യാം. ബോട്ടത്തിൻ്റെ ഹൈറ്റ് മാർക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ ബോട്ടത്തിൻ്റെ മേൽഭാഗം നമ്മൾ നാട ഒരുക്കാനായിട്ട് ആ ഭാഗമായിട്ട് ഒരു 10 ഇഞ്ച് മാറ്റി ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള 27.5 ഇഞ്ച് ഞാൻ ദാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ടോട്ടൽ ബോട്ടത്തിൻ്റെ ഹൈറ്റ് 37 ഇഞ്ചാണ് വേണ്ടത്. ഇവിടെ 27.5 ഇഞ്ച് സെൻറ്റിമീറ്റർ അല്ലാതെ ഇഞ്ചാണ്. 1.5 ഇഞ്ച് മേൽഭാഗം മേൽഭാഗം നാട ഒരുക്കുന്ന ഭാഗം ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ 1.5 ഇഞ്ചും കൂടെ ചേർത്തിട്ടാണ് 27.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വിഡ്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, 17 ഇഞ്ചാണ്. 17 സെൻറ്റിമീറ്റർ അല്ല, 17 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ക്രോച്ചേരിയുടെ അവിടെ നിന്നും 9 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 2 ഇഞ്ചും ഈ 9 ഇഞ്ചും ആയിട്ട് നമുക്കൊന്ന് വരച്ചെടുക്കാം. ഇതാ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഇതാ കട്ട് ചെയ്ത് കഴിഞ്ഞു. ബോട്ടത്തിന്റെ മേലെ വെക്കാനായിട്ട് 11.5 ഇഞ്ച് വീതിയില് 10 ഇഞ്ച് നീളത്തില് ഇതുപോലെ കുറച്ച് തുണി എടുത്തിട്ടുണ്ട് ഞാൻ. ഇത് 2 പീസാണ്. നമുക്കിതിന്റെ ടോട്ടൽ അളവൊന്ന് നമുക്ക് നിവർത്തിയിട്ടിട്ട് നോക്കാം. കണ്ട, ഒരു സൈഡ് 11.5, അടുത്ത സൈഡ് 11.5 കൂടെ ചേരുമ്പോൾ 23 ഇഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ വേറൊരു പീസ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടോട്ടൽ ബോട്ടത്തിൻ്റെ വിഡ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ് വേണ്ടത്. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂടെ ചേർത്ത് 46 കണക്കാക്കിയാണ് ഞാൻ ഇവിടെ മേൽഭാഗത്തെ പീസ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് രണ്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതാ നമ്മളിത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ 2 പീസുകൾ നമ്മൾ യോജിപ്പിച്ചെടുത്തു. കണ്ടോ, 2 പീസുകൾ യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്കിതിനെ 4 ആയിട്ട് മടക്കിയിട്ടിട്ട് ഇതിൻ്റെ ഈ മടക്ക് വന്ന ഭാഗങ്ങളൊന്നും നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം. ഇത് താഴ്ഭാഗത്തെ പാൻറ്റിൻ്റെ താഴ്ഭാഗത്തെ പോർഷനാണ്. കണ്ടോ, ഇത് ക്രോച്ചേരിയാണ്. ഇതാ 2 പീസുണ്ട്. കണ്ടോ, ഇത് ക്രോച്ചേരിയാണ്. നമുക്ക് അത് ഈ ക്രോച്ചേരി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഈ ക്രോച്ചേരിയ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് ഒരിക്കൽ കൂടെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഒരു ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം ഈ ക്രോച്ചേരിയ. കണ്ടോ, നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും, പെട്ടെന്ന് നൂലൊന്നും ഇളകി പോകത്തില്ല. ഇനി നമുക്കിതിനൊന്ന് ദാ ഇതുപോലെ പാൻറ്റിൻ്റെ ഒരു ലെവലിൽ നമുക്കിങ്ങനെ വയ്ക്കാം. കണ്ടോ, നമ്മളിങ്ങനെ വെച്ചപ്പോൾ വന്ന മടക്ക ഭാഗത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മേൽഭാഗത്ത് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ ജോയിൻ്റ് ചെയ്ത ഭാഗം, അതിനെ നമുക്കിങ്ങനെ എടുക്കാം. അതിന് നമ്മൾ മാർക്കുകൾ ഈ 4 ആയിട്ട് മടക്കി വെച്ചപ്പോൾ മാർക്കുകൾ നമുക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ, അല്ലേ. ഇനി ഇതിൻ്റെ മേലെ നമ്മുടെ താഴ്ഭാഗത്തെ പീസ് നമുക്ക് ഇതുപോലെ ചേർത്ത് വയ്ക്കാം. എന്നതിന് ശേഷം ഈ താഴ്ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത മാർക്കും മേൽഭാഗത്ത് നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത മാർക്കും ഈ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ നമുക്കിങ്ങനെ പ്ലീറ്റുകൾ ഇടാം. അപ്പം അവിടെ കറക്റ്റ് ആകുമ്പോൾ ഈ ഇവിടുത്തെ സ്റ്റിച്ചിങ്ങും മേൽഭാഗത്തെ പാർട്ടിൻ്റെ സ്റ്റിച്ചും കറക്റ്റായിട്ട് വരും. നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ കണ്ടോ, നമുക്കിവിടെ നിന്ന് നിർത്താം. എന്നിട്ട് നമുക്ക് ആ മാർക്കിങ് നമ്മൾ ആദ്യത്തെ മേൽഭാഗത്ത് കട്ട് ചെയ്ത മാർക്കില്ല, ആ മാർക്കും താഴ്ഭാഗത്തുള്ള മാർക്കുമായിട്ട് ഒന്ന് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇടാം. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ പ്ലീറ്റ് നല്ല ഭംഗിക്ക് ഇടാം. ഈ പ്ലേറ്റ് നമ്മൾ മുൻവശത്ത് ഇടാറുണ്ട്, പക്ഷെ ഞാനിപ്പോ ഇത് സൈഡിലാണ് ഇടുന്നത്. എന്നിട്ട് നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
രണ്ട് ജോയിൻറ്റുകളും കറക്റ്റായി വരത്തക്ക രീതിയിൽ വേണം നമ്മൾ അവിടെ ആദ്യം പ്ലേറ്റ് ഇട്ട് കൊടുക്കാൻ. രണ്ട് ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത മാർക്കിന്റെ അവിടെ വരുമ്പോൾ രണ്ട് മാർക്കും കൂടെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും ആ ഭാഗത്ത് ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമുക്കതിന്റെ സ്റ്റിച്ച് ചെയ്യാം. വീണ്ടും ഈ അറ്റങ്ങൾ കറക്റ്റായി വരത്തക്ക രീതിയിൽ ഒന്ന് ചേർത്ത് വെച്ചതിന് ശേഷം ബാക്കി വരുന്ന മിച്ചം വരുന്ന തുണിയെ നമുക്ക് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ നല്ല ശ്രദ്ധയോടുകൂടി നമുക്ക് ഒന്ന് പ്ലീറ്റ് ചെയ്തെടുക്കാം. കണ്ടോ, അപ്പൊ ഈ എൻഡും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞതാ ഇതുപോലെ ഇരിക്കും. കണ്ടോ, ആ സെന്ററിന് നേരെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടിരിക്കുന്നത് അല്ലേ. മേൽഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത സെന്ററിന്റെ അവിടെ തന്നെയാണ് നമ്മൾ പ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. രണ്ട് വശത്തും അതുപോലെയാണ്. അതുപോലെ യോജിപ്പിച്ച ഭാഗം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, കണ്ടോ. ഇനി നമുക്ക് ഈ താഴ്ഭാഗം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തില്ലെ 2 ഇഞ്ച്, അത് നമുക്കൊന്ന് അകത്തേക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ മടക്കി, മൊത്തത്തിലൊന്ന് മടക്കി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ വെക്കുക, വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കുക. ആദ്യം ഇതിന്റെ അരികൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പിന്നീട് മറുവശവും അതുപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. വെറുതെ ഒന്ന് അകത്തേക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ടൊന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മറു സൈഡും നമുക്കൊരു എക്സ് ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, എക്സ് ഷേപ്പ് പോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ എക്സ് പോലെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് നല്ല ഫിനിഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. താഴ്ഭാഗം നല്ല ഫിനിഷ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് മാറ്റി ക്രോച്ചേരി വരെ താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ഇവിടെ നിന്ന് 1.5 ഇഞ്ച് മാറ്റി നമുക്ക് അകത്തേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ദാ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ക്രോച്ചേരി വരെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോച്ചേരി മുതൽ നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്ത അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്താം. അതിനുശേഷം ഒന്ന് തിരിച്ചു വെച്ച് താഴേക്ക് ക്രോച്ചേരി വരെ നമുക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം ദാ ഈ ഭാഗം ഇങ്ങനെ മടക്കി, ദാ ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ സ്ലിറ്റ് ചെയ്യുന്നത് പോലെ നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. കണ്ടോ, ഇനി നമുക്ക് ഈ ഭാഗം അകത്തേക്കൊന്ന് മടക്കി വീണ്ടും 1 inch, അതായത് 1.5 inch നമ്മളവിടെ സീം അലവൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം 1.5 inch ഒന്നുള്ളിലേക്ക് മടക്കി, പിന്നെ 1 inch മൊത്തത്തിലോട്ട് മടക്കിയിട്ട് നമുക്കിത് ഫുള്ളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇതിലാണ് നമ്മൾ നാട് ഉരുത്തിരുന്നത്. കണ്ടോ, നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിലാണ് നമ്മൾ നാട് ഉരുത്ത് എടുക്കുന്നത്. ഈ താഴ്ഭാഗത്ത് നമുക്കൊരു 1.5 inch മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മളത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ നോർമൽ ബോട്ടം റെഡി ആയി കഴിഞ്ഞു. വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടു നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ്. താങ്ക് യു.